സമ്പർക്കത്തിൽ ഏർപ്പെട്ട ഒട്ടേറെ പേർക്ക് ഇന്ന് ജില്ലയിൽ രോഗം ബാധിക്കുന്നു. എത്രത്തോളം ആശങ്കാജനകമാണിത്? അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആശങ്കയ്ക്കിടയാക്കുന്ന ഒരു കണക്കാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ അത് 100 ഒതുങ്ങി നിന്നെങ്കിൽ ഇന്ന് ഒറ്റയടിക്ക് 170 എന്ന ഒരു സംഖ്യയിലേക്ക് മാറുകയാണ്. അതായത് 200 തൊട്ടടുത്തായി ഇവിടുത്തെ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ആശ്വാസകരമായ കാര്യമായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണക്കുകളായിരുന്നു പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. കാരണം കുറഞ്ഞ ആളുകൾക്ക് അല്ലെങ്കിൽ സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതിന് ഒരു വലിയ രീതിയിൽ കുറവ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ പരിശോധന ഫലം പുറത്തു വരുന്ന സമയത്ത് ഒറ്റയടിക്ക് 170 ഈ സംഖ്യ മാറുന്നു എന്നതാണ്. അതായത് 200 അടുത്ത് നിൽക്കുന്ന ഒരു സംഖ്യയിലേക്ക് എത്തി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ തന്നെ 147 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. അത് വലിയ ആശങ്കയ്ക്കിടയാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ അതിൽ 2 പേർ, ഒന്ന് ഈ എയർ ഇന്ത്യ ജീവനക്കാരിയും അതുപോലെ തന്നെ മറ്റൊന്ന് ആരോഗ്യ പ്രവർത്തകയുമാണ്. ഇവർക്ക് 2 പേർക്കും ഈ സമ്പർക്കത്തിലൂടെയാണ് രോഗം ഉണ്ടായിട്ടുള്ളത്. 25 പേർക്കാണ് രോഗബാധ ഉണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്തത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ, അതായത് 170 പേരിൽ 25 പേരുടെ രോഗ ഉറവിടം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അതിനുള്ള ശ്രമങ്ങൾ ജില്ലാ ഭരണകൂടം ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഇത്തരത്തിൽ ഈ വ്യാപകമായിട്ട് ഇത്തരത്തിൽ രോഗം പടർന്നത് ഈ കൊണ്ടോട്ടിയിൽ നിന്നുമായിരുന്നു. അതായത് മത്സ്യ മാർക്കറ്റിൽ ഒരു ആൾക്ക് രോഗം സ്ഥിരീകരിക്കുന്നു, അവരിൽ നിന്നുമാണ് കൂടുതൽ ആളുകൾക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഈ മേഖലകളെല്ലാം തന്നെ കണ്ടെയ്ൻമെന്റ് സോണുകളാണ്, ഇപ്പോഴും ആ കണ്ടെയ്ൻമെന്റ് സോണുകളായി തുടരുകയാണ്. ഒപ്പം തന്നെ അല്പം മുമ്പ് അലക്സും അതുപോലെ തന്നെ ആനന്ദും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലപ്പുറം ജില്ലയിൽ അത്ര ശുഭകരമല്ലാത്ത വാർത്തകളും ഒപ്പം തന്നെ മഴക്കെടുതിയും ഈ കരിപ്പൂരിലെ എയർപോർട്ടിന്റെ അപകടവും എല്ലാം തന്നെ എല്ലാത്തിന്റെയും പശ്ചാത്തലത്തിൽ ആരോഗ്യ പ്രവർത്തകരാകട്ടെ അല്ലെങ്കിൽ മറ്റ് സർക്കാർ ജീവനക്കാരാകട്ടെ എല്ലാവരും വലിയ തിരക്ക് പിടിച്ച ഒരു ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾക്ക് ചെറിയ രീതിയിൽ ഒരു കുറവ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് തന്നെ പരിശോധന കാര്യമായിട്ടൊന്നും തന്നെ നടന്നിട്ടില്ല. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നാളെ ഉൾപ്പെടെ കൂടുതൽ പരിശോധനകൾ നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഇതിലും വലിയ എണ്ണം വരാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാനാവുക. അതോടൊപ്പം തന്നെ ഇന്ന് ഒരാൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് ജില്ലയിൽ ഈ കോവിഡ് ബാധിച്ച്. അല്പം മുമ്പാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചുകൊണ്ട് പുറത്തു വരുന്ന റിപ്പോർട്ട്. വർധനയിലേക്ക് ജില്ല പോകുമ്പോൾ കൂടുതൽ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടോ? സംസ്ഥാന ആരോഗ്യവകുപ്പ് പുറത്തിറക്കുന്ന കണക്കിൽ ഈ പുതിയ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ട്, ഒഴിവാക്കുന്ന മേഖലകളൊക്കെ ഉണ്ട്. ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നുണ്ടോ ഷെഹദ്? നിലവിലെ സാഹചര്യത്തിൽ പുതിയ ഹോട്ട്സ്പോട്ടുകളെ സംബന്ധിച്ചൊന്നും ജില്ലാ ഭരണകൂടം നിലവിലെ സാഹചര്യത്തിൽ അറിയിപ്പുകളൊന്നും തന്നെ പുറപ്പെടുവിച്ചിട്ടില്ല. ഒരുപക്ഷെ സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഈ പരിശോധന ഫലങ്ങളുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞാണ് സാധാരണഗതിയിൽ ഇത്തരത്തിൽ പുതിയ ഹോട്ട്സ്പോട്ടുകൾ അല്ലെങ്കിൽ പുതിയ നിയന്ത്രണങ്ങൾ സംബന്ധിച്ചുള്ള അറിയിപ്പുകളെല്ലാം വരാറ്. അത്തരത്തിൽ തന്നെ ഈ പുതിയ പരിശോധന ഫലം, അതായത് ഇന്ന് 170 പേർക്ക് രോഗം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഒപ്പം തന്നെ പുതിയ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഉൾപ്പെടെയുള്ളവയുടെ ലിസ്റ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അറിയിപ്പുകളോ വരാൻ സാധ്യതയുണ്ട്. വാർത്താക്കുറിപ്പ് പ്രകാരം മലപ്പുറം ജില്ലയിലെ നിറമരുതൂർ 16-17 വാർഡുകൾ, കോട്ടക്കൽ മുനിസിപ്പാലിറ്റി എല്ലാ വാർഡുകളും ഹോട്ട്സ്പോട്ട് ആണ് എന്നതാണ്. അതിൽ ഒഴിവാക്കപ്പെടുന്ന മേഖല കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വാർഡുകളും, പള്ളിക്കലിലെ എല്ലാ വാർഡുകളും, പുളിക്കലിലെ എല്ലാ വാർഡുകളും ഒഴിവാക്കുന്നു എന്ന വിവരമാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് നൽകുന്ന വാർത്താക്കുറിപ്പിലുള്ളത്. എന്തായാലും മലപ്പുറത്തെ സംബന്ധിച്ച് ഇന്നും ആശങ്കാജനകം, കൂടുതൽ ആശങ്കാജനകമായ വിവരങ്ങൾ പുറത്തുവരുന്നു. 170 പേർക്കാണ് മലപ്പുറത്ത് ഇന്ന് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തേക്കാൾ വലിയ ഒരു കണക്കിന്ന് പുറത്തുവരുന്നു. സമ്പർക്ക രോഗബാധിതരുടെ എണ്ണത്തിലും വലിയ വർധന ജില്ലയിൽ ഉണ്ടാകുന്നുണ്ട് എന്നതാണ് ഷഹദ് നൽകിയ വിവരം.